നമസ്കാരം. 24 ഓൺലൈനിന് വേണ്ടി ആലപ്പുഴയിൽ നിന്നും എയു രഞ്ജിത്താണ്. ആലപ്പുഴയിൽ ഇപ്പോഴും വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷമില്ല എന്ന് തന്നെ പറയാം. മഴ അത്ര കാര്യമായി ഇപ്പോൾ നിൽക്കുന്നില്ല. ഇടവിട്ട് പെയ്യുന്ന മഴയാണ് ആലപ്പുഴയിലുള്ളത്. പക്ഷേ അതേസമയം തന്നെ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായതോടുകൂടി താഴ്ന്ന പല ഭാഗങ്ങളും, കുട്ടനാട്ടിലെ ചില താഴ്ന്ന ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലാണ്. ഇവിടെ ഈ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെയുമായി വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കിടങ്ങറ, മങ്കൊമ്പ്, അതുപോലെ തന്നെ ഒന്നാംകര തുടങ്ങിയ വിവിധയിടങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒന്നാംകരയിലാണ് നിൽക്കുന്നത്, അത്തരം സ്ഥലങ്ങളിലാണ് കാര്യമായ രീതിയിൽ വെള്ളം കയറിയത്. ഒരുപക്ഷെ ചെറുവാഹനങ്ങൾക്ക് പോകാൻ ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ, ബസ്സടക്കമോ ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. ഏതായാലും അത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം പോലീസ് നടത്തുന്നില്ല. പോലീസ് ചില സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളെ നിയന്ത്രിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഇരുകരകളിലുമുള്ള വീടുകളിലും വെള്ളം കയറി. അതോടുകൂടി ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നേരത്തെ ജില്ലാ ഭരണകൂടങ്ങൾ എടുത്തിട്ടില്ല എന്നൊരാക്ഷേപം രാവിലെ നമുക്ക് കാണാം. ഈ ഇതിൻ്റെ ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇവരെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നേരത്തെ മുൻകൂട്ടി നടത്തിയില്ല ജില്ലാ ഭരണകൂടം എന്നുള്ള ആരോപണവും ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറുമായി ഞങ്ങൾ ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതായാലും കൂടുതൽ വെള്ളം, അതായത് പമ്പയാറ്റിലെ വെള്ളം വർദ്ധിക്കുന്നതോടുകൂടി കൂടുതൽ വെള്ളം കുട്ടനാട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായി തുടങ്ങുമെന്നാണ്. ആലപ്പുഴയിൽ ഇപ്പോൾ ചെങ്ങന്നൂരടക്കം 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഇടത്തോയിലടക്കം 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടനാട്ടിലെ മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടിൻ്റെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെള്ളം കടലിലേക്ക്, കിഴക്കൻ വെള്ളം വരുന്നതനുസരിച്ച് കടലിലേക്ക് വെള്ളം പോകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഏതായാലും ആശങ്കാജനകമായ സാഹചര്യം ആലപ്പുഴയിലും ഇപ്പോഴുമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്.